ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐഷിട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടാവും ഇന്ന് കേരള പിറവിയാണ്. പിന്നെ നമ്മൾ ഐഷിട്ടിയുടെ ഫസ്റ്റ് ഡേ ഓഫ് ദി നഴ്സറി ആണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്താണ്. അപ്പോൾ പിന്നെ നമ്മളത് നമ്മുടെ നഴ്സറി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാണ്. ഇപ്പോൾ നമ്മളെ താത്താർ രണ്ട് പേര് ഇവിടെ തന്നെയാണ് കേട്ടോ പഠിച്ചിരുന്നത്. അപ്പോൾ ഇവർ അപ്പം നിങ്ങളെല്ലാവരും ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസ് ലൈക്കൊക്കെ അറിയിക്കുക. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ രണ്ട് താത്താരും ഇവിടെ തന്നെയാണ് കേട്ടോ പഠിച്ചിരുന്നത്. പക്ഷേ അന്ന് ബാലവാടി ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ബാലവാടി എന്നാണ് പറയാറ്. പിന്നെ അംഗനവാടി എന്നൊക്കെ പിന്നെ പറയലുണ്ട്. ആദ്യം ബാലവാടി എന്നായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നെ ഇവിടെ തന്നെ പഠിച്ചിരുന്നത്. പക്ഷേ ഇതേ മോഡൽ തന്നെയായിരുന്നു. അന്നൊക്കെ ഓടിട്ടതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വാർപ്പാക്കിയിട്ടുണ്ട്, ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുറ്റത്ത് ഇങ്ങനെ കട്ടയും കാര്യങ്ങളൊന്നും അന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ മൂച്ചില്ലേ മാവ്, പിന്നെ ബദാമിൻ്റെ ആ ഒരു മരം, പിന്നെ ഇവിടെ ഇങ്ങനെ വേറൊരു ഇത്തരം മരമൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗി വെച്ച് നല്ല വൃത്തിയച്ച് അകത്തൊക്കെ തന്നെ സദാ നിലം കാവ്യ കൊണ്ടുള്ള നിലമൊക്കെ ആയിരുന്നു കേട്ടോ. ആ പൊട്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു. ഇവരൊക്കെ പഠിക്കുമ്പോൾ കുറേ ഇപ്പോൾ ഇതാ കുറേ വർഷം കഴിയുമ്പോൾ അവരൊക്കെ സ്കൂളിലൊക്കെ ആയല്ലോ. അപ്പോൾ ഒരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഇതപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല ഇപ്പം നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അകമൊക്കെ കാണാനും പിന്നെ ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഐഷു ഇപ്പോൾ സംഭവം അപ്പം ഞങ്ങൾ ഒന്ന് അവിടെ സോപ്പിട്ട് കണ്ടിട്ട് അതൊക്കെ കാണിച്ചിട്ട് ഇതാക്കിയിട്ടു. പക്ഷെ അവിടെ ഇരിക്കാനൊന്നും കൂട്ടാക്കിയിരുന്നില്ല കേട്ടോ. ഞാൻ തിരിച്ച് ഞങ്ങളുടെ കൂടെ പോരുകയാണെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ടീച്ചർമാരൊക്കെ അവളെ കുറേ പിടിച്ചൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ആദ്യത്തെ ഡേ അല്ലേ. പിന്നെ കുട്ടികൾക്ക് ഇവിടെ വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുപോലും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് അവിടെ നിന്ന് ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ലഘുവായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായി കൊടുത്തയക്കണം വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ് എന്താ വെച്ചാൽ അവർ കഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തയക്കും. അപ്പോൾ അതൊന്നും ഞങ്ങൾ കൊണ്ടുപോയിരുന്നില്ല. പ്രവേശനോത്സവം എന്ന നിലയിൽ പോയതായിരുന്നു. അപ്പോൾ പിന്നെ നാളെ തൊട്ടിട്ട് ആക്കാന്ന് വെച്ചാൽ നാളെ എന്താ സ്ഥിതി എന്ന് അറിയില്ല കേട്ടോ. ഇന്ന് തന്നെ ചിണുങ്ങൊക്കെ ചെയ്തിരുന്നു ഞാൻ അവിടെ ഇരിക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പിന്നെ കുട്ടികളൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ കുഴപ്പമില്ല. എന്നാലും ആൾ ഇരിക്കാനും കൂട്ടാക്കില്ല കേട്ടോ. ടീച്ചറോടൊരു ഹായ് പറയുക, ടാറ്റ കൊടുക്കുക, സി കൊടുക്കുക ഒന്നും ചെയ്തില്ല കേട്ടോ. ആൾ വേഗം അവിടുന്ന് പോന്നു. പിന്നെന്താണ്, ഇനിയിപ്പോൾ നമുക്ക് കാണാം, വഴിയെ കാണാം കേട്ടോ. ഒരു കുട്ടിയൊക്കെ ഇതിൽ കരഞ്ഞ് അതിൻ്റെ ഉമ്മയൊക്കെ കാണാതെ പോയതൊക്കെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ആ ടീച്ചർ ആളെ എടുത്തു ഉമ്മ വെച്ചു ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് പിന്നെ ആ കുട്ടി കുറേ കഴിഞ്ഞപ്പോൾ ശരിയായിട്ടോ. ഇങ്ങനെ ബാലവാടിയിലുള്ളിലൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇപ്പോൾ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈക്കിളൊക്കെ ഇതിലൊക്കെ ഇവർക്ക് കളിക്കാനൊക്കെ കൊടുക്കും. പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ മുറ്റത്ത് തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ എന്താ കംപ്ലയിൻറ്റൊക്കെ ആയിട്ട് നേരെയൊക്കെ കൊണ്ടുവയ്ക്കുകയായിരുന്നു. രണ്ടാൾക്കൊക്കെ ഇരുന്ന് ആടാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലായിരുന്നു ഇത്. പിന്നെ ഒരു വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വന്നതായിരുന്നു. പിന്നെ പ്രവേശനോത്സവത്തിൽ ഇതൊന്നും അല്ല കേട്ടോ. കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒന്നാമത് നമുക്ക് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ, പിന്നെ നമ്മളെ ബാലവാടിയൊക്കെ കുറേ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ രണ്ട് മൂന്ന് തരം പിക്ചറും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, അന്നൊക്കെ ഈ ഗവൺമെൻറ് ആശുപത്രിയിലുള്ള പോലെ തന്നെ ഓരോരോ ഈ കുഷ്ഠര അങ്ങനെയുള്ള ഓരോരോ പിക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഇത്രയും വെൽ ഇതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ബാലവാടിയിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവിടെ വന്നവരെ പേരും കാര്യങ്ങളൊക്കെ എഴുതുകയാണ് ഉപ്പിടൊക്കെ വേണ്ടിയിരുന്ന്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ ഐശുട്ടി ആദ്യമായിട്ട് ബാലവാടി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അവസ്ഥ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇന്ന് എന്തായാലും അവിടെ ഇരിക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി. അപ്പം ഞാൻ കുറേ നേരം ഇരുന്നിട്ടാണ് അപ്പോൾ ഇത്രയും നേരം അവിടെ ഇരുന്നത് കേട്ടോ. അവളെ അല്ലാതൊന്നും അവളെ ഇരിക്കാനൊന്നും സമ്മതിച്ചിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവരുടെ ആയിട്ടൊക്കെ ഒന്ന് ഇതാവാൻ നോക്കി. പക്ഷേ അവൾ ഞങ്ങൾ പോവുകയാണ് കണ്ടപ്പോൾ ഞങ്ങളുടെ പിന്നാലെ തന്നെ വന്ന് പിന്നെ നാളെ എത്താന്നൊക്കെ പറഞ്ഞു. നാളെ എന്താ സ്ഥിതി എന്നറിയില്ല. പിന്നെ അപ്പോൾ ടീച്ചറ് ബലൂണൊക്കെ കൊടുത്തതാണ്, ലഡു ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ കുറേ കുട്ടികളൊക്കെ പോയി കേട്ടോ. അവരൊക്കെ വന്ന് പോയി. എല്ലാവരും ഒന്ന് കുറേ കുട്ടികളൊന്ന് വന്നിരുന്നു. പക്ഷെ അവരാരും ഇരിക്കുകയൊന്നും ചെയ്തില്ല. ഇവരവനങ്ങനെ കുറേ എന്താ പറയുക, അവരൊക്കെ സീനിയേഴ്സാണ്. അപ്പോൾ സീനിയേഴ്സിൻ്റെ ഒരു ഇതൊക്കെ അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
കുട്ടിയുടെ പേര് വെച്ചപ്പോൾ ഞാൻ പറയൂല എന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ രണ്ടാം ഞാൻ പറഞ്ഞില്ലേ, ടീച്ചർ ആ മോളിനെ എടുത്തിരുന്ന് കരയുന്നതൊക്കെ മാറ്റി. നല്ല ടീച്ചർമാർ കേട്ടോ, രണ്ട് ടീച്ചർമാർ നല്ല സ്നേഹമുള്ള ടീച്ചർമാർ. ഇവർ താത്താര് പഠിക്കുന്ന സമയത്ത് വേറെ ടീച്ചർമാരായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പോൾ അവരല്ല, അവർ ഈ ബാലവാടി തുടങ്ങി അന്ന് മുതലുള്ള ടീച്ചർമാരായിരുന്നു. അവരെ റിട്ടയർഡായി പോയി. പിന്നെ ഇപ്പം എന്താ, പിന്നെ ഈ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ എല്ലാവർക്കും മിഠായി ഒക്കെ കൊടുത്തു. ഇവൻ്റെ വക വേറെയും കുറേ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ടീച്ചർമാർ എന്നിട്ട് നല്ലതായിരുന്നു, ഞങ്ങൾ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചായിട്ടാണ് കോണ്ടാക്റ്റ് നിന്നത്. പിന്നെ ഇവരൊക്കെ ആദ്യമായിട്ടാണ്, ഇവരും നല്ല ടീച്ചർമാരായിട്ടോ, നല്ല സ്നേഹമാണ്, നല്ല സംസാരിക്കാനും കെയർ ചെയ്യാനൊക്കെ നല്ല തന്നെയാണ് നമ്മളെ കണ്ടെത്തോളം. അപ്പോൾ നമ്മളെ ബാലവാടിയിലത്തെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ, ഇവിടെയൊക്കെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ, ഇവരെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസം. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ. അടുത്ത വീഡിയോ